വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫോർമേഷൻ വീഡിയോ ആണ്. പാർട്ട് വണ്ണ് നമ്മൾ ചെയ്തു തന്നു. പാർട്ട് വണ്ണ് കണ്ടവർക്കറിയാം ഞാൻ യൂസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്ന ഫോർമേഷനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയൊക്കെ കളിക്കാൻ, പൊസഷനാണോ ക്യുക്ക് കൗണ്ടർ ആണോ നല്ലതെന്ന്, അതും എങ്ങനെയൊക്കെ ഗോൾ അടിക്കാം, സി എഫ് ഇങ്ങനെ പാസ് കൊടുത്തു കഴിഞ്ഞാൽ സി എഫിലെ പൊസിഷൻ എല്ലാ ആളും എവിടെയൊക്കെ നിൽക്കും, അങ്ങനെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു ഞാൻ പറഞ്ഞുതന്നിട്ടുണ്ടായത്. പക്ഷെ ഇന്ന് പറയാൻ പോകുന്ന ഫോർമേഷനിൽ ഞാൻ ഒന്നുപോലും കളിച്ചു നോക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ എക്സ്പ്ലനേഷനൊന്നും എനിക്ക് തരാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഫോർമേഷൻ പറഞ്ഞുതരും, താല്പര്യമുള്ളവർക്ക് ചെക്കൗട്ട് ചെയ്തെടുത്ത് കളിപ്പിച്ച് നോക്കാവുന്നതാണ്. ഫോർമേഷൻ വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മളെ ഈ സീസൺ അവസാനിച്ച് പുതിയ സീസൺ വരാൻ ടൈമായി. അപ്പോൾ അതിന് ഇനി ഏതൊക്കെ ഫോർമേഷൻസ് അവൈലബിൾ ആകും, ഏതൊക്കെ പോകും എന്നൊന്നും അറിയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ചെയ്ത് വെക്കാം എന്ന് വിചാരിച്ചു. നിങ്ങൾ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ കയ്യിലില്ല ഫോർമേഷൻ ആണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യുക, അത് ഇല്ലാത്തതാണെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇല്ല പോലെ ഒന്ന് സെലക്ട് ചെയ്ത് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫോർമേഷനിലേക്ക് പോവാം. നിങ്ങൾ ജസ്റ്റ് ബേസ് ടീം എടുക്കുക, എന്നിട്ട് സൗത്ത് അമേരിക്ക സെലക്ട് ചെയ്ത് കൊടുക്കുക ഒന്ന്. സൗത്ത് അമേരിക്കയിൽ ഇത് ഒന്ന് സെലക്ട് ചെയ്തിട്ട് രണ്ടാമത് കാണുന്നൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആൻഡ് ചേഞ്ച് ഫോർമേഷൻ വെച്ച് ഡിഫോൾട്ട് അടിച്ച് കഴിഞ്ഞാൽ ഇതാണ് ഫോർമേഷൻ. കുറച്ച് നാളായിട്ട് യൂട്യൂബിൽ കാണുന്നതാണ് 4-3-3 തിരിച്ചു വന്നോ തിരിച്ചു വന്നോ എന്നുള്ളത്. ഇതിൽ പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റുന്ന സി എം എഫിലെ പൊസിഷനിലെ പ്ലെയറെ AMF ആക്കി ഇടാം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഫോർമേഷൻ. അതിൽ രണ്ടാമത്തെ ഫോർമേഷൻ നിങ്ങൾ ബേസ് ടീമിലേക്ക് വീണ്ടും പോവാം. അതിൻ്റെ ഏഷ്യ എടുക്കുക, അതിലെ AFC ചാമ്പ്യൻഷിപ്പ് ലീഗ് കാണും. അതെടുത്തതിന് ശേഷം FC ഞാനീ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സാധനം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്ക് വരിക. ഫോർമേഷൻ ഡിഫാൾട്ട് അടിച്ചതിന് ശേഷം ഇതാണ് ഫോർമേഷൻ. 5 ഡിഫെൻസ് വരുന്ന ഫോർമേഷനാണ്. കാണാനൊക്കെ ഒരു വെറൈറ്റി ആയി തോന്നിയത് കൊണ്ടാണ് ഈ ഫോർമേഷൻ ഇതിലേക്ക് ആഡ് ചെയ്തത്. നിങ്ങൾ ജസ്റ്റ് കളിപ്പിച്ച് നോക്കുക, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ജസ്റ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ബേസ് ടീം വീണ്ടും ഇടുക ആൻഡ് ആഫ്രിക്ക സെലക്ട് ചെയ്യുക. അതിൽ നാഷണൽ പോയിട്ട് നൈജീരിയ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്ക് വരിക. ചേഞ്ച് ഫോർമേഷൻ അതിൻ്റെ ഡിഫാൾട്ട് ഇതാണ്, 4-1-3-2 എന്നാണ് ഫോർമേഷൻ. ഇത് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ടിങ്ങനെ അസംബ്ലിക്ക് നിർത്തിയിരിക്കുന്ന പോലെയാണ് ഫോർമേഷൻ ഉള്ളത്. കളിപ്പിച്ച് നോക്കിയവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതെങ്ങനെയുണ്ട് എന്ന്. കാണുമ്പോഴത്തേക്കെല്ലാം നന്നായിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. കളിപ്പിച്ച് നോക്കാത്തതുകൊണ്ട് എനിക്കൊന്നും പറയാൻ വേണ്ടി പറ്റുമല്ല. അതിൻ്റെ നെക്സ്റ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ബേസ് ടീം സെലക്ട് ചെയ്തതിന് ശേഷം നോർത്ത് സെൻട്രൽ അമേരിക്ക എടുത്ത അതിൻ്റെ അമേരിക്കൻ ലീഗ് എടുക്കുക ആൻഡ് ഇതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചേഞ്ച് ഫോർമേഷനിലെ ഡിഫാൾട്ട് അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഫോർമേഷൻ വരും. ഞാൻ ഈ ഫോർമേഷൻ എന്തായാലും യൂസ് ചെയ്യില്ല, ഇതിൽ വേറെ ഏത് യൂസ് ചെയ്താലും. കാരണം ഇതിൽ 3 ഡിഫെൻസേ ഉള്ളൂ. 3 ഡിഫെൻസിനെ വെച്ച് ഞാൻ കളിച്ചാൽ എന്തായാലും തോക്കും നിൽക്കുക തന്നെ അറിയാം. 3 ഡിഫെൻസ് വെച്ച് കളിച്ച ശീലമുള്ളവർക്ക് ഈ ഫോർമേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ നെക്സ്റ്റ് ഫോർമേഷൻ ഇരിക്കുന്നത് ബേസ് ടീം എടുത്തതിന് ശേഷം യൂറോപ്പിലേക്ക് പോവാം. അവിടെ ഫസ്റ്റ് കാണുന്നത് സെലക്ട് ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വരിക, ഏറ്റവും ലാസ്റ്റ് ഒരെണ്ണം കിടപ്പുണ്ട്, അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ആൻഡ് ചേഞ്ച് ഫോർമേഷൻ കൊടുത്തതിന് ശേഷം ഇതാണ് വരുന്നത്, 4-1-4-1. സി എഫ് കുറേ മുകളിലേക്കായിട്ടാണ് നിൽക്കുന്നത്. അത്യാവശ്യം നല്ലൊരു അറ്റാക്കിങ് എല്ലാം പറ്റുമെന്ന് തോന്നുന്നു. കളിപ്പിച്ച് നോക്കിയവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്ന്. അതിൻ്റെ ലാസ്റ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത് വീണ്ടും നിങ്ങൾ യൂറോപ്പിലേക്ക് തന്നെ പോവുക. അവിടെ ഇതെടുക്കുക, അതിൽ രണ്ടാമത് കാണുന്നത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏറ്റവും കൂടുതൽ ഞാൻ ഫോർമേഷൻസ് ചെക്ക് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വന്നൊരു ഫോർമേഷനാണിത്. ഇത് മാത്രം ഒരു പ്രാവശ്യം ഞാൻ കളിച്ച് നോക്കിയിട്ടുണ്ട്, നല്ല അറ്റാക്കിങ് എല്ലാം പറ്റുന്നുണ്ട്. അപ്പോൾ കളിപ്പിച്ച് നോക്കിയവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഫോർമേഷൻ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോകൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത പ്രാവശ്യം എന്തായാലും ഞാൻ കളിച്ച് നോക്കിയിട്ടുള്ള ഫോർമേഷൻസ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഷെയർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എല്ലാവരും ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഗൈസ്.